എല്ലാവർക്കും നമസ്കാരം. മെഡിസെപ് സീരീസിലെ ഏഴാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ആറ് വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനലിൽ കയറി പ്ലേലിസ്റ്റില് മെഡിസെപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ട പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ 17/2/2023 റീഇംബേഴ്സ്മെന്റ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു സർക്കുലർ ധനകാര്യ വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൽ തന്നെ ആശ്രിതരെ എങ്ങനെ എത്ര സമയ ടൈം പീരീഡിനുള്ളിൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ പരാതികൾ എങ്ങനെ ബോധിപ്പിക്കണം എന്നുള്ള കാര്യവും ആ സർക്കുലർ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. അത് റീഇംബേഴ്സ്മെന്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. സർക്കുലറിൽ, പുതിയ സർക്കുലറിൽ പറയുന്നത്, വാഹനാപകടം, പക്ഷാഘാതം, ഹൃദയാഘാതം എന്നീ അടിയന്തര സാഹചര്യത്തിൽ മെഡിസെപ്പിൽ എംപാനൽ ചെയ്യാത്ത ആശുപത്രിയിൽ ചെയ്യുന്ന ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി കമ്പനി റീഇംബേഴ്സ്മെന്റ് അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ നോൺ എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ റീഇംബേഴ്സ്മെന്റ് ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അതായത് വാഹനാപകടം, വെഹിക്കിൾ ആക്സിഡന്റ് എന്നാണ് പറയുന്നുണ്ട്, പക്ഷാഘാതം, സ്ട്രോക്ക്, പിന്നെ ഹാർട്ട് ഫെയിലിയർ, ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് നോൺ എംപാനൽഡ് എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നോൺ എംപാനൽഡ് ഹോസ്പിറ്റലിൽ റീഇംബേഴ്സ്മെന്റ് കൊടുക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇതിന് കിട്ടുമോ, മാറ്റർണിറ്റി പ്രസവത്തിന് കിട്ടുമോ, അങ്ങനെ അതില്ല എന്നുള്ളതിന് വ്യക്തമായ സർക്കുലറിൽ ഉത്തരം തന്നിട്ടുണ്ട്. ചിലവര് പറയുന്നുണ്ട് ഞങ്ങൾ അയച്ചു നോക്കട്ടെ, അയച്ചു നോക്കാം നിങ്ങൾക്ക്, പക്ഷേ ഈ സർക്കുലർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്ര ഇതിന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. ക്ലെയിം എങ്ങനെ ക്ലെയിം ഫോംസ് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതും ക്ലെയിം ഫോംസും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടൺ പ്രസ് ചെയ്താൽ കാണാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ക്ലെയിം ഫോംസ്, അതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ അയക്കണം എന്നുള്ളത്. അത് ഇപ്പോൾ ഹാർഡ് കോപ്പി അയക്കണമെന്നില്ല, രണ്ട് മെയിൽ ഐ ഡിസിലേക്ക് അയച്ചാൽ മതി. അതായത് ഈ എല്ലാ ഡോക്യുമെന്റ്സും ഒരു, അതായത് ഈ മൂന്ന് കാറ്റഗറി, ഇപ്പൊ വെഹിക്കിൾ ആക്സിഡന്റ് പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ സ്ട്രോക്ക് പറ്റിയിട്ടുള്ള പേഷ്യന്റിനെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ആദ്യം സ്കാൻ ചെയ്തതിന് ശേഷം മെഡിസെപ് അറ്റ് ഓറിയന്റൽ ഇൻഷുറൻസ് .co.in ആ മെയിൽ ഐ ഡിയിലേക്ക് അയക്കണ്ട. ഞാൻ മെയിൽ ഐ ഡി ഒന്നുകൂടി പറയാം, മെഡിസെപ് MEDISEP മെഡിസെപ് അറ്റ് ഓറിയന്റൽ ഇൻഷുറൻസ് OR IENTAL ഇൻഷുറൻസ് .co.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക ഈ ഡോക്യുമെന്റ്സ് എല്ലാം. അതിന്റെ കൂടെ തന്നെ ഒരു കോപ്പി info.medisep@kerala.gov.in ഞാൻ ഒന്നുകൂടി പറയാം, info.medisep@kerala.gov.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് കൂടി അയക്കുക. അതായത് രണ്ട് മെയിൽ ഐ ഡിയിലേക്ക് മാത്രം അയച്ചാൽ മതി, ഹാർഡ് കോപ്പി ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് മെയിൽ ഐ ഡികളിലേക്കും സ്കാൻ കോപ്പി അയച്ചാൽ മതി. പിന്നെ ഇതാണ് ഒരു ഇതിനെ പറ്റി പറയുന്നത്, എമർജൻസി സിറ്റുവേഷനെ പറ്റിയും റീഇംബേഴ്സ്മെന്റിനെ പറ്റിയും പുതിയ സർക്കുലർ പറയുന്നത്. അതൊന്ന് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക, റീഇംബേഴ്സ്മെന്റ് എങ്ങനത്തെ കേസുകളിലാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് വ്യക്തമായ ഒരു ഇതാണ് സർക്കുലർ പറഞ്ഞിട്ടുള്ളത്. ഇനി ആശ്രിതരെ ആഡ് ചെയ്യുന്ന സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ന്യൂബോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 180 6 മാസത്തിനുള്ളിൽ കുട്ടിയുടെ പേര് മെഡിസെപ്പിൽ രജിസ്റ്റർ ചെയ്യണം. അത് പോർട്ടൽ വഴി ആശ്രിതരെ ആഡ് ചെയ്യാനുള്ള ഇതുണ്ട്, അതുവഴിയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം തന്നെ പാർട്ട്ണറെ ആഡ് ചെയ്യണം, അത് മെഡിസെപ്പ് പോർട്ടൽ വഴി തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി മെഡിസെപ്പിനെ കുറിച്ചുള്ള പരാതികൾ തപാൽ വഴിയും ഇമെയിൽ വഴിയും നേരിട്ടും ഒക്കെ ഓറിയന്റൽ ഇൻഷുറൻസിലേക്ക് എത്തിക്കുന്നതായിട്ട് ഓറിയന്റൽ ഇൻഷുറൻസ് പറയുന്നുണ്ട്. ഓറിയന്റൽ ഇൻഷുറൻസിന് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സർക്കുലർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെഡിസെപ്പ് പോർട്ടലിലെ ഗ്രീവൻസ് സെക്ഷനിൽ Level 1, Level 2 ആ രീതിയിൽ തന്നെ പരാതികൾ രേഖപ്പെടുത്തണം. വേറെ ഒരു മോഡലിലോ അത് പരാതികൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ഈ ഒറ്റ മോഡിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എല്ലാവരും പരാതികൾ ബോധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. മെഡിസെപ്പിലെ പുതിയ സർക്കുലറിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ പുതിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.